ഹായ് എവ്രി വൺ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മിഞ്ചൻബെലെ ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരത്തിലാണ് ഈ മിഞ്ചൻബെലെ. വണ്ടർലാൻഡ് ഒക്കെ അടുത്തായിട്ട് വരും. ഇപ്പം ഡാമിലേക്കോട്ടെ പ്രവേശനമില്ല. അപ്പം നമുക്ക് ആ ഡാമിന് ചുറ്റുമായിട്ട് ഇങ്ങനത്തെ കുറേ വ്യൂ പോയിൻ്റ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റിലാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പുറയിൽ കാണാം, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മൾക്ക് റോഡ് സൈഡിൽ തന്നെ ഇത് കാണാൻ പറ്റും. ഇപ്പം ഇതിന് അടുത്തായിട്ട് തന്നെ നമ്മുടെ ഈ ബിഗ് ബാനിയൻ ട്രീ, അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ളവർക്ക് നിങ്ങൾക്കറിയാം ദൊഡ്ഡ ആലത മരയെന്നും പറഞ്ഞിട്ട് ഉള്ളത്. എന്നാൽ പിന്നെ നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പം ഡാമിലോട്ട് പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അവിടെ ഇപ്പോൾ ഓപ്പൺ ആണോ കയറ്റി വിടുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ നിങ്ങൾ ഈ കണ്ടില്ലേ ഈ ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ വെള്ളം പോകുന്നുണ്ട്. അപ്പം ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം, അപ്പം ആൾക്കാരൊക്കെ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആ വ്യൂ ഒന്ന് നോക്കാം, അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ബ്രിഡ്ജിൽ നിന്ന് വെള്ളത്തിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ ഈ ഡാം കയറാൻ ഒരിച്ചിരി ഹൈക്കുണ്ട്, ഹൈക്കെന്ന് വെച്ചാൽ 4-5 മീറ്റർ നടത്തുന്നുണ്ട്. അപ്പം കയറ്റി വിടുന്നെങ്കിൽ നമുക്ക് അത് പോയി കാണാം, കണ്ടിട്ട് നമുക്ക് നോക്കാം. ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിവിടെ. പിന്നെ ഇച്ചിരി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു ഒഴിഞ്ഞതായിട്ടുള്ള ഒരു സ്ഥലമാണ്, എന്നാൽ അത്ര ഒഴിഞ്ഞില്ല ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് കണ്ടിടത്തോളം വെള്ളം അത്രയ്ക്ക് ക്ലീൻ അല്ല. ഞങ്ങളപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് റോഡിൽ നിന്ന് ഒരിച്ചിരി വഴിയുണ്ട്, ആൾക്കാരൊക്കെ പോയി കാണുന്നുണ്ട്. നമുക്കെന്നാൽ അങ്ങോട്ട് പോയി നോക്കാം എന്ത് വ്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന്. വളരെ ടയർഡാണ്. ടയർഡൊന്നല്ല, ഒരു ഇളനീര് കുടിച്ചു നേരത്തെ. ഇപ്പം സമയം 2 മണിയായി, 2.5 മണിയായി, ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പോട്ടും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫുഡ്. അപ്പോഴേക്കും വൈകിട്ടാവും, പിന്നെ നേരെ ചായ കുടിക്കുക അല്ലെങ്കിൽ രാത്രി ചോറുണ്ടേണ്ടി വരും. നല്ല നട്ടുച്ച, നല്ല പൊരി വെയില്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങളുടെ ഈ നടത്തം. കുതിരയൊക്കെ ഉണ്ട്. കുതിരയോ? എവിടെ? ഞാൻ കൊമ്പ് കണ്ടിട്ടില്ല. ഇവിടുന്ന് ആക്ച്വലി വ്യൂ നല്ല രസമുണ്ട്. ഡാമും ഡാമിന്റെ ആ വെള്ളം പോകുന്നതൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും, പക്ഷെ മരങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോ നമ്മൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുമോ നോക്കാം. നിങ്ങക്ക് ഡാം ഇതിനകത്ത് ഗോപുരം ഒന്നും ഇപ്പം കാണുന്നോ ഇല്ലയോന്നും അറിയുന്നില്ല. ഇപ്പം ഇച്ചിരി സൂം ചെയ്യാം ഞാൻ, അപ്പം കാണാം
അവിടെ വെള്ളം കെട്ടിയിട്ടിരിക്കുക. പിന്നെ ആ ഡാം തുറന്നിട്ട് ആ വെള്ളം, അതാണ് ബ്രിഡ്ജ്, നേരത്തെ ഞങ്ങൾ കാണിച്ച ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ ആൾക്കാർ കുളിക്കുകയും എല്ലാം ഉള്ളത് നമ്മളവിടെ നേരത്തെ ഷോട്ട് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം, ഈ ഡാമിൻ്റെ പേരെന്ന് വെച്ചാൽ മിൻഷൻബെല്ലെ ഡാം എന്ന ഇതിൻ്റെ പേര്. സൈഡിൽ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അത് മാപ്പിൽ തന്നെ കാണാൻ പറ്റും, നോക്കിയിട്ട് വരാനും പറ്റുന്നതാണ്. പിന്നെ ഡാം ക്ലോസ് ആ കേട്ടോ, ആൾക്കാരെ വിടുന്നില്ല. കുറേ വാർത്തകൾ കേട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ആൾക്കാർ സൂയിസൈഡൊക്കെ ചെയ്തും കുറേ മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരെയും പബ്ലിക്കിനെ ഒന്നും വിടുന്നില്ല അവർ. ഇവിടെ വരെ ഉള്ളൂ. ഇപ്പം ഡാമിൽ നമുക്ക് അങ്ങനെ പോകാൻ ഒക്കത്തില്ല. ഇവിടെ കണ്ടില്ലേ, മുള്ള് വേലിയിട്ട് അടച്ചു പൂട്ടിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇത്രയൊക്കെ കാണാൻ ഒക്കത്തുള്ളൂ. ഞങ്ങളങ്ങനെ മെൻഷൻബെല്ലെ ഡാമൊക്കെ കണ്ട് ഒരു ചെറിയൊരു തോതിൽ ട്രക്കൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഡാമിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളൊക്കെ കണ്ടു, നിങ്ങളെയും കാണിച്ചു തന്നു. വന്നിട്ടിപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തായിട്ട് തന്നെ ഈ ബിഗ് ബാനിയൻ ട്രീ, അതായത് ദൊഡ്ഡ ആലത മര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ബാനിയൻ ട്രീക്ക് ഒരു 400 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിതിന് ചുറ്റും കുറേ ചെറിയ ചെറിയ കടകളുണ്ട്, ചോളം കിട്ടും, മാങ്ങ, പിന്നെ അങ്ങനത്തെ കുറേ കുറേ ചെറിയ ചെറിയ പാനിപ്പൂരി, ബേൽപൂരി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കഴിച്ച് ഒരു ഈവനിംഗ് ഒക്കെ ഇവിടെ ആസ്വദിച്ചിരിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇത് നല്ലോണം മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ, ഇപ്പോഴും പണി നടക്കുവാണ്. അപ്പം ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇതിനെക്കാട്ടി നല്ലൊരു പാർക്കും ഒരു മെയിൻറ്റൈൻഡ് ബാനിയൻ ട്രീ സറൗണ്ടിങ്ങും ആയിട്ട് ഇത് വരും. ഇതിന് നടുക്കൊരു ചെറിയൊരു അമ്പലവും ഉണ്ട്. ഇപ്പം സമയം 4:45. നല്ല വിശപ്പുണ്ട്, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. നല്ല ഉച്ച നേരത്തെ ഞങ്ങൾ ആ ഡാമിലോട്ട് വെയിലത്ത് ഇറങ്ങിപ്പോയത്. ഞങ്ങളിപ്പം മെൽറ്റിൻ കഫേയിലാണ് വന്നിരിക്കുന്നത്. ലഞ്ച് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്, പക്ഷെ ലഞ്ച് ആയിരിക്കത്തില്ല ഇത്. കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കഴിച്ചൊന്ന് സെറ്റാക്കണം. പിന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ പറയാം ഫുഡ് കൊള്ളാമോ ഇല്ലയോ. ഇത് മൈസൂർ റോഡിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയൊരു കഫേയാണ്, മെൽറ്റിൻ കഫേ എന്ന് പറഞ്ഞിട്ട്. റാസ്തേൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്നതാണ്. ഞങ്ങളിവിടെ മെൽറ്റിൻ കഫേന്ന് ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. നിങ്ങൾ ഈ റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാം, ഫുഡൊക്കെ നല്ലതാണ്. ഫുഡ് നല്ലതായിരുന്നു, സർവീസും നല്ലതായിരുന്നു. പിന്നെ കൂടുതൽ തിരക്കില്ല കേട്ടോ, ആൾക്കാരൊന്നും ഇല്ല. റാസ്തയിലൊക്കെ നല്ല തിരക്കാണ്, ഫുള്ള് എപ്പോഴും ഫില്ലായിരിക്കും. ഇവിടെ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. ഞങ്ങളപ്പം ഇവിടെ വെച്ച് വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.